हलो फ्रेंड्स, वेलकम टू मई चानल। अब गाइस, इन नाम माइनक्राफ्ट और सर्वेल सीरीज स्टार्ट अब इतना एपिसोड अब इधर ना वेलड ना स्पोण इधर पड़ोर विलेज का पटू। अब गाइस, नमुक नेरे वीडियो कड़कम ना चानल सब्सक्राइब चानल इतने सब्सक्राइब वीडियो लाइक नि फ्रेंड्स शेयर अब गाइस नमुक नेरे वीडियो कड़क। अब गाइस, इधर ना स्पोण अब और टेंपल कटो ना लक सीडा और टेंपल गाइस मेसा बायोम डेसर्ट एंड आइस बायोम मूं बायोम औरमित स्थल उड़कते लक सीडा कारण मेसा पे डेसर्ट बायोम आइस बायोम मूंद उत्तान इवे का पे ना प्लेन बयाम ओके मूंदोड़ो नमुके आवश्यक ईस वेस इवेमी टेराकोट इवे टेराकोट अब टेराकोट वाणी इवेमी टेंपल अब इवे नमुक लूट कोर एवड़ा कंपिटे ए वादलानो नोकटे इन वादल इवेड़ों वादल इतर वादल टेंपल आोक मोलकूट अगर चाटी मोड़ी ऑटो आवड़े इवे डोर साधारण तार वरुद इो मोड़ा वन ओके नमक पोटा नाम साधन अगे नमुक अवड़े कैं वे ब्लॉक नमुक वे अब नमुकड़ा इवे डोर कुछ वुडेड़े प्लांग्स नमु तार कैरवरा वेड़ी और स्टाक इवे कटी नमुक तारोट पोटा अलग तारोट पोटी नमक साधन मेलोट कैं नाम चेटा वुड्डू पिकास ओके अब नमरे चाहूटा ओके जस्ट मिस् भाग्यति अंत मोल कैरी इवे भर इरटा निणकूड़ा ओके ना प्रशर प्लेट पोटिटेंट अलग अब कैं चवटिया ना टी एंटी फुल पोटू अब ओके गोल्डन आपलर हॉर्स आर्मर डायमंड मूं डायमंड ना लक कुरे मूं बयोमस डेसर्ट टेंपल इवे नमुक डायमंड कटी अब और पिकेस डायमंड ओ वी डायमंड मोरे वी डायमंड मूं मूं आ डायमंड कटीटर पिकेस डायमंड नमुक वे पिकेस एंड पिकेस नाम स्टोण पिकेसोटा हो अल डायमंड पिकेसोटा ओके साड़ी अद साड़ी उड़कते लक आयमंड कटीटें नमुक साड़ी कटीटें साड़ी नमुक वे साड़ी हॉर्स आर्मर कटीटें ओके अयणि हॉर्स आर्मर आटो ओके सब नमुक इवड़ी कैर वे इवड़े लूट फुलाटे इन ओके नमक इवे विलेज विलेज दुर विलेज इड़ पोिंग अवड़ोर कैव वे वेलती चाड़ीटे अल नाड़ीटे वेलोटे चाड़ू ओके नईट आई वो नमक कड़िया का ओके नाम कड़ी विलेज वेट कैंकोट वन तौर ओके अब नमु कथ पर नमच स्टोण कम फर्णसुपे स्टोणि आक्स आ साधन वेम कारण नम्बे अधिक डायमंडस आर डायमंडे ओके ना बेलटे कारण युवा कैरा वे युवा कैटी पूटे अलग सीन स्वर्ण कैटी पूटू अलग सोंपी पिटा गोल अलग कुमार सोंपी पिटी तौर नमुक इवेड़ हेबल फुले कुरे हेबल अब इत फुड़ा नमक फुडि क्यों कुछ वाली षाम वरा चांस अवड़े इवे नमुक हेबल अब अब फुल मेड़ा एट हेबल ओके
കെട്ടുപത്തെ ഹേമലായിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് വീറ്റ് ഉണ്ടാക്കി നമുക്ക് ആ കവിനൊക്കെ ഫീഡ് ചെയ്യാം. ഇവിടെ പൊട്ടറ്റോ എല്ലാം ഉണ്ടോ നോക്കാം. എനിക്ക് പൊട്ടറ്റോ ആണ് ഇഷ്ടം. പൊട്ടറ്റോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വലിയൊരു വില്ലേജ് ആയതുകൊണ്ട് ഇവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനത് കാണിക്കുന്ന ഇവിടെ ഫുള്ള് മൈൻ ചെയ്യും, ഇത് സ്റ്റോണൊക്കെ ഫുള്ള് മാറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര പണിയുള്ള പരിപാടിയാണ്. വലിയ പണിയൊന്നുമില്ല, പക്ഷേ അത് വീഡിയോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുക വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെയാണ് നമ്മുടെ വീട് പണിയാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വെക്കാം. ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഒട്ടും വെട്ടമില്ല, നമുക്ക് വെട്ടമൊക്കെ വെക്കണം. ഇവിടെ നമുക്ക് ഫുള്ള് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ആണ്, ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ചും ഡെക്കറേറ്റ് ചെയ്യാണ്ട് ഇവിടെ ഫുള്ള് ഡേർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് നമുക്ക് സ്റ്റെയർസും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടും ഫുള്ള് ഒന്ന് ലൈറ്റ് വെച്ചേക്കാം, അല്ലെങ്കിൽ മോംസ് സ്പോണാവും എന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പം നമുക്കിവിടെ ഫുള്ള് നമുക്ക് ലൈറ്റ് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ബേസിൻ്റെ അവിടെ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, പ്ലാങ്ക്സ് അല്ല നമ്മുടെ സ്റ്റെയർ വെച്ചിട്ടുണ്ട്, വുഡിൻ്റെ സ്റ്റെയർ. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റെയർ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇറങ്ങി വരുന്നതോട്ടും കോബിൾ സ്റ്റോൺ സ്റ്റെയറും പിന്നെ ഈ വുഡിൻ്റെ സ്റ്റെയറും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തറ ഫുള്ള് നമ്മൾ ഈ ബ്രിക്സാണ് വെക്കുന്നത്, സ്റ്റോൺ ബ്രിക്സാണ് വെക്കുന്നത്. നല്ല സ്റ്റോൺ ബ്രിക്സ് എന്ന് വെച്ചാൽ കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ള് നമുക്ക് വെക്കാം. പിന്നെ നമ്മുടെ ഈ കട്ടിലൊക്കെ മുകളിലാണ് ഇരിക്കുന്നത്, അതും കൊണ്ട് നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം. പിന്നെ നമ്മുടെ ജസ്റ്റിംഗ് മുകളിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ടൊരു കേവ് ആണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പരിപാടികളുണ്ട്, ഇവിടെ കുറച്ച് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഒരു റൂമും സ്റ്റോറേജ് ഏരിയയും എൻചാൻറ്റ് റൂമും ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടിയിൽ ആ കേവ് ഉള്ള സീനാകും, അതുകൊണ്ട് കേവ് എപ്പോഴെങ്കിലും പോയി അടയ്ക്കണം, അത് ഫുള്ളൊന്ന് ക്ലോസ് ചെയ്യണം കേവ് ഫുള്ള്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫുള്ള് വെക്കാം. നമ്മുടെ അത് തികഞ്ഞില്ല, നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കണം ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റാണ് വെച്ചിട്ടുണ്ട്, ഇനി നമുക്കിവിടെ വുട്ട്. ഓക്കെ, ഒരെണ്ണം കൂടെ വേണം. ഓക്കെ, ഒരു നാല് സ്റ്റെയർ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെടുത്ത് വെക്കാം. നമുക്ക് കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെയർ വേണം, അത് ആറെണ്ണം ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റെയർ കാണൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡും നമ്മൾ ബെക്സ് വെച്ചിട്ടുണ്ട്, ഈ രണ്ട് സൈഡ്. പിന്നെ മറ്റേ സൈഡൊന്നും ചെയ്തിട്ടില്ല, അവിടെ കുറച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒന്നും ചെയ്യാതിരുന്നത്. അവിടെ കുറച്ച് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അവിടെ കുറച്ചും കൂടെ നീളം കൂട്ടണം. പിന്നെ അവിടെ കുറേ അവിടെ ഒരു രണ്ട് റൂം വരണം. പിന്നെ ഒരു എന്താ ഒരു നമ്മുടെ സ്റ്റോറേജ് ഏരിയ വരണം. പിന്നെ താഴോട്ട് ഒരു മൈനിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് അവിടെ ഒന്ന് ചെയ്യാതിരുന്നത്. പിന്നെ നമുക്ക് നാലൊരു സ്പ്രൂസിൻ്റെ ഇത് കിട്ടിട്ടുണ്ട്, നമ്മൾ വില്ലേജ് ഫുള്ള് നോക്കിയപ്പോൾ കിട്ടിയതാണ്, വീണ് പോയി നോക്കിയായിരുന്നു അപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ നാല് സ്പ്രൂസ് നമുക്ക് നട്ടു വെക്കണം. നമുക്ക് സ്പ്രൂസിൻ്റെ വുട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നട്ടു വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആർമർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ആർമർ ഉണ്ടാക്കണം ഗൈസ്. ഇപ്പോൾ നമുക്ക് കുറച്ച് നാല് സ്റ്റിക്ക് ഉണ്ടാക്കാം, അല്ല കുറച്ച് അധികം സ്റ്റിക്ക് ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമുക്ക് ഫെൻസ് ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ വെക്കാനാണ് ഫെൻസ്. ഓക്കെ, ഫെൻസ് ഉണ്ടാക്കി ഇനി പ്ലാങ്ക്സും കൂടെ വേണം മുകളിൽ വെക്കണം, അല്ലെങ്കിൽ കണ്ട പശുവും ആടും കോഴിയും എല്ലാം നമ്മൾ ഇങ്ങോട്ട് ചാടി വരും. ഓക്കെ, ഇവിടെ ഒരു ഫെൻസ് വെക്കാം. ഇവിടെ എല്ലാം ഫെൻസ് വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫെൻസ് വെച്ചിട്ടുണ്ട്, ഇവിടെയും വെക്കാം. ഓക്കെ, അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ വേറെ ഒന്നും വെക്കാം. ഓക്കെ, ഇവിടെയും വെക്കും, ഇവിടെയും വെക്കാം. ഓക്കെ, ഒരെണ്ണം കൂടെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെൻസ് വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഫെൻസിൻ്റെ ഗേറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ കൊണ്ട് വെക്കണം. നമുക്ക് ഇറങ്ങാനും കയറാനും ഇങ്ങനെ നടന്നാലും എല്ലാ പശു ആട കുതിര എന്തെങ്കിലുമൊക്കെ കയറി വരും, മോബ്സൊക്കെ കയറി വരും. അപ്പം ഗേറ്റ് വെക്കുവാണെങ്കിൽ അവർ തുറന്നു കയറി വരത്തില്ല, നമുക്കത് തുറക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഫെൻസിൻ്റെ ഗേറ്റ് ഉണ്ടാക്കണം. അതിന് പ്ലാങ്ക്സ് നമ്മുടെ സ്റ്റിക്ക് ഉണ്ട്, പ്ലാങ്ക്സ് ഇല്ല. അപ്പോൾ പ്ലാങ്ക്സ് ഉണ്ടാക്കിയാക്കാം. ഓക്കെ, ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കിയാക്കാം. ഓക്കെ, നമ്മൾ ഫെൻസ് ഗേറ്റ് ഇവിടെ വെക്കുവാണ്, ഒരെണ്ണം ഇത് രണ്ടെണ്ണം. ഓക്കെ, മൂന്ന് ഫെൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഇങ്ങനെ തുറന്ന് ഇറങ്ങിപ്പോയാൽ മതി. അവിടെ ഒരു ട്രേഡർ വന്ന് നിൽപ്പുണ്ട്, ട്രേഡറും ലാമയും വന്ന് നിൽപ്പുണ്ട്. അതിനെ കൊല്ലുവാണെങ്കിൽ നമുക്ക് ലെഡ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ഡയറക്റ്റൊക്കെ മാറ്റണം. നമുക്ക് ഇവിടുത്തെ ഡയറക്റ്റ് വേണ്ടി ഇവിടെ കോബിൾ സ്റ്റോൺ വെക്കാം. നമ്മുടെ ബ്രിക്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, മൈൻ ചെയ്യണ്ട നമ്മുടെ ഉള്ള കോബിൾ സ്റ്റോൺ ഉരുക്കണം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമുക്ക് അതിനുള്ള കോളും കാര്യങ്ങളൊക്കെ കുറവാണ്.
അതുകൊണ്ട് നമുക്ക് ഇവിടെ കോബിൾ സ്റ്റോൺ തന്നെ വെക്കാം. നമ്മളിവിടെ ഫുഡ് കുറച്ചായി വരുന്നുണ്ട്, ഫുഡ് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു 24 പൊട്ടറ്റോ ഇരിപ്പുണ്ട്, അപ്പം നമുക്ക് അതുകൊണ്ട് ഒന്ന് കൃഷി ചെയ്യണം. നമുക്ക് 24 പൊട്ടറ്റോ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് സീഡ്സ് നമുക്ക് അവിടെ നിന്ന് ഒപ്പിക്കാം. പിന്നെ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം, അതിനു വേണ്ടി നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് എടുക്കാം. ഈ പ്ലാങ്ക്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് ഇല്ലെങ്കിൽ എല്ലാ അമ്പോളികളും ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്കാവും. അതുകൊണ്ട് നമ്മുടെ ഷീൽഡും എടുത്തിട്ടുണ്ട്. നമുക്ക് ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം എടുത്തിട്ട് അവിടെ പോയി ഫുൾ ഉണ്ടാക്കാം, നമ്മുടെ ഫാം ഉണ്ടാക്കണം. നമ്മുടെ ഹോയ് നമ്മുടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ല നമ്മുടെ ഹോയും ഇല്ല. അപ്പോൾ ഹോ ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ആർമറും ഉണ്ടാക്കണം. നമ്മൾ ഒരു 64 അയൺ ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് നമുക്ക് എല്ലാം ചെയ്താക്കാം. ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി, ലെഗിൻസ് ഉണ്ടാക്കി, ഒരു ബൂട്ടും ഉണ്ടാക്കി. ഇനി നമുക്കൊരു ഹോയും കൂടെ ഉണ്ടാക്കണം. ഓക്കെ, ഒരു ആക്സും വേണം അല്ലേ. ഓക്കെ, ഹോ ഉണ്ടാക്കിയില്ല. ഓക്കെ, ഒരു ഹോയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ബൂട്ടും ഹെൽമെറ്റും എടുത്തിടാം. ഇപ്പോൾ ഫുൾ ആർമർ, ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി കുറേ 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ ആവണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യം നമ്മുടെ ഫെൻസും ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചേക്കാം. നമ്മുടെ അയണും ഫെൻസും ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ചേക്കാം. നമ്മുടെ ഇൻവെൻട്രി വെറുതെ ഫുള്ളാവണ്ട. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റ് നമ്മുടെ ഇതുകൊണ്ട് നട്ടിട്ട് വരാം. നമ്മുടെ സ്പ്രൂസിൻ്റെ ഇത് നട്ടിട്ട് വരാം. അതല്ല, ഓക്കെ അടച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ നടാം. ഓക്കെ, 1, 2, 3, 4 ഓക്കെ 4. അപ്പോൾ 4 അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ട്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് നട്ടാൽ കുഞ്ഞു കുഞ്ഞായിട്ട് വരത്തുള്ളൂ. ഗൈസ് നമ്മളവിടെ ഫാം ചെറുതായിട്ടൊന്നും ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇവിടെ പൊട്ടറ്റോ നട്ടിട്ടുണ്ട്. ഭാവിയിൽ നമ്മളിതൊരു വീറ്റ് ഫാം ആക്കി എടുക്കുകയാണ്, എടുക്കാനാണ് ഉദ്ദേശം. നമുക്കൊരു പ്രത്യേക ഒരു പൊട്ടറ്റോ ഫാം, ഒരു വലിയൊരു പൊട്ടറ്റോ ഫാം നമുക്ക് വേറെ ഉണ്ടാക്കണം. ഇത് വീറ്റ് ഫാമായിട്ട് എടുക്കണം. ഇവിടെ നമുക്ക് തൽക്കാലം ഇവിടെ പൊട്ടറ്റോ ആയിട്ട് വെച്ചേക്കാം. പിന്നെ ഇവിടെ കുറച്ച് സീഡ്സ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇവിടെ നട്ടു കൊടുക്കാം. കുറച്ച് സീഡ്സേ ഉള്ളൂ. നമ്മൾ ഈ ഇവിടെ ഗ്രാസ് നിൽക്കുന്നവർക്കുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ മതി, സീഡ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഓരോ സീഡ്സ് ആയിട്ട് മുറിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. നമുക്കിതൊന്ന് ഹോ ചെയ്ത് കൊടുത്താക്കാം. ഓക്കെ, അപ്പോൾ അത് ഹോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓക്കെ 4 കൂടെ ഉള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇത് ബോൺവീൽ ചെയ്തിട്ട് നമുക്ക് ഈ ഫാം ഒന്ന് ചെറുതായിട്ടൊന്ന് മുഴിപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഹൗസ് നമ്മളൊന്ന് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. നമ്മളിവിടെ കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ഡേർട്ടെല്ലാം മാറ്റി അവിടെയും കുറച്ച് കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫിൻ്റെ പിക്കാക്സും എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കി വെക്കാം, അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട്, പിന്നെ അവിടെ ഒരു എൻചാൻറ്റിങ് റൂം ഉണ്ടാക്കണം. പിന്നെ താഴോട്ടൊരു സ്റ്റോറേജ് ഏരിയയും പിന്നെ ഒരു മൈനിങ് ഏരിയയും സെറ്റാക്കണം. അത് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് റെഡിയാക്കാം. പിന്നെ ഇവിടെ ഒരു പാത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. നമ്മുടെ വില്ലേജിലോട്ടൊരു പാത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ പാത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കണം ഒരു രസത്തിന്. പിന്നെ നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഫാമിലോട്ടും നമ്മൾ ഈ പാത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പാത്തിൽ നമ്മുടെ പൊട്ടറ്റോ ഫാം നമുക്ക് ചെറുതായിട്ടൊന്ന് മുരിപ്പിച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഫാം അല്ല, നമ്മുടെ വീറ്റ് ഫാം. അവിടെ പൊട്ടറ്റോയും കൂടെ നട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അവിടെ ആ പൊട്ടറ്റോ മാറ്റിയിട്ടുള്ള ഫുൾ വീറ്റാക്കിയിട്ട് ഒരു പ്രത്യേക ഒരു പൊട്ടറ്റോ ഫാം ഉണ്ടാക്കുന്നതാണ്. ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലൊക്കെ നമ്മൾ സ്ലാബ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സൈഡിലൊക്കെ സ്ലാബ് വെച്ചിട്ടുണ്ടെന്ന് ഒരു കാണാൻ ഒരു രസമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ സ്ലാബ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി കിടന്നുറങ്ങാൻ നൈറ്റ് ആയി. നൈറ്റ് ആകുന്നുണ്ട് കേട്ടോ, നൈറ്റായി. പിക്കേസ് 3/4 4% നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്താക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.